അസ്സലാമു അലൈക്കും. അപ്പോൾ റേസ് മാജിക് ടേസ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് വെൽക്കം ബാക്ക്. അപ്പോൾ അല്ലേ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ശല്യ നല്ല അടിപൊളി നല്ല പിരിപിരി പൊരിപൊരി പോലത്തെ ഒരു കടിയാണ് കേട്ടോ. എന്താ പറയണ്ടേ, പിരിപിരി കോണെന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇത് ഇതിൻ്റെ മസാല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ആങ്ങൾ ഇതിന് മുന്നേ ഒരു ചിക്കൻ മസാല ആക്കിയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ആ മസാല ആക്കിയതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലും കൂടി അടിക്കുക കേട്ടോ. പിന്നെ നമുക്ക് വലിയ അത്യാഗ്രഹമൊന്നുമില്ല, ഇപ്പോൾ ഒരു സിൽവർ പ്ലേ ബട്ടണ് അത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് വലിയ അത്യാഗ്രഹമൊന്നുമില്ല. അപ്പോൾ അതിന് നിങ്ങൾ എല്ലാവരും സഹകരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് ആദ്യം നമുക്ക് മാവ് വെച്ച് നോക്കാം മസാലക്ക്, അല്ല സോറി നമ്മളെ കടിക്ക്. അപ്പോൾ അതിന് ഞാനൊരു 3 കപ്പ് മൈദ എടുത്തിട്ട് അതിൻ്റെക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഡാൽഡ ഇല്ലേ വനസ്പതി അതൊരുക്കിയതും കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് മിക്സാക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ ചപ്പാത്തി മാവെല്ലാം കുഴക്കുന്ന പോലെ ഞാൻ ഇതൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എടുക്കട്ട്, അപ്പോൾ നമുക്ക് ഫില്ലിംഗ് ആക്കാം. അപ്പോൾ ഇതില്ലേ, ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത പാത്രമാണ് കേട്ടോ, അതിൻ്റെ അകത്തുള്ള ഓയിലാണ് ഇത്. അപ്പോൾ ഇനി ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ എങ്ങനെ ഫ്രൈ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും മഞ്ഞൾപൊടിയും മുളക് പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചൂട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാത്രമാണ് ഇത്. അപ്പോൾ അതിൻ്റെ ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫ്രൈ ആക്കിയത് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇത് വെളിച്ചെണ്ണ ഉണ്ടാണോ. ഇനി ഇതിനകത്തേക്ക് ഇത് ചൂടായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു 2 ഉള്ളിയിലെ ചെറുങ്ങനെ മുറിച്ചത് ഇതിൻ്റെത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണമൊന്ന് വാട്ടുക. കുറേ കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല, ഉള്ളി കുറച്ചൊന്ന് വാടിയിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനമെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വാട്ടിയിട്ട് എടുത്തിട്ടുണ്ടേനു. ഇനി ഇതിൻ്റെക്ക് ഞാനില്ലേ ഒരു അത്യാവശ്യം ഒരു വലിയ തക്കാളി അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനപ്പുറം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അതുമില്ലേ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വയ്യ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിനകത്തേക്ക് പച്ചമുളക് ചതച്ചത് കുറച്ച് ഇട്ട് കൊടുക്കുക. അത് നിങ്ങളെ എരിവിന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നല്ല എരിവാണെങ്കിൽ നല്ലോണം ഇട്ട് കൊടുത്തോ. കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് ഇതെന്താക്കാ ശരി, നല്ലോണം ഒന്ന് വാട്ടിയിട്ടെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ തക്കാളി ഒന്നും അങ്ങനെ അടിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ചൊന്ന് വാട്ടിയാൽ മതി. അങ്ങനെ കുക്കാവണം, പക്ഷെ അങ്ങനെ അടിയൊന്നും വേണ്ട. അപ്പോൾ ഇതുകൂടിയായി, തക്കാളി ഏകദേശമായി. ഇനി നമുക്ക് ഇതിൻ്റെക്ക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി. ഞാൻ കാശ്മീരി ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഗരം മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയും പൊടിയാണ് ഇതിക്ക് വേണ്ടത്. എൻ്റെ ഇതിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇല്ലേ, ഈ സമയത്തുണ്ടല്ലോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആക്കാൻ കേട്ടോ. അല്ലെങ്കിൽ കരിഞ്ഞോ, പൊടിയെല്ലാം കരിഞ്ഞിട്ട് ഒരു വല്ലാത്തൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇതും കൂടി മിക്സായി കൊടുക്കുക. ഇനി നമുക്ക് ഇതിക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനാണ്. ചിക്കനില്ലേ, 200 ഗ്രാം ചിക്കൻ ഞാൻ പൊരിച്ചെടുത്ത് ഞാൻ പറഞ്ഞില്ലേ. ഉപ്പ്, മഞ്ഞൾപൊടി, മുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതന്നെ അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊരിച്ചെടുത്തേട്ടോ. വെളിച്ചെണ്ണയിൽ തേച്ച് ഇങ്ങനെ ഇങ്ങനെ പറിച്ചിട്ടതാണ്. അതും കൂടി ഇതിലേക്ക് മിക്സായി കൊടുക്കുക. ഇനി ഇതിക്കില്ലേ ഒരു ചെറുനാരങ്ങയില്ലേ, അതിൻ്റെ പകുതി നീര് ഒഴിക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആയി കൊടുക്കുക. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഈ സമയത്തെല്ലാം അതിൻ്റെ അകത്തുള്ള വെള്ളം എണ്ണയും ഒന്ന് വറ്റിയിട്ട് പോയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയി കേട്ടോ. ഇനി നമുക്കിതാക്കാൻ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഉണ്ട എടുത്തിട്ട് ഇതിനെ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ഒന്ന് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ഫസ്റ്റിൽ തന്നെ. അപ്പോൾ ഞാൻ കുറേ ഓർമ്മയില്ലാണ്ട് നല്ലോണം പരത്തിപ്പോയതൊന്ന് ചെറുങ്ങനെ ഒന്ന് രണ്ടോട്ടം ഒന്ന് പരത്തിയാൽ മതി. അങ്ങനെ നേർപ്പിച്ച് പരത്തണമെന്നൊന്നുമില്ല. കുറച്ച് നമ്മൾ ചെറിയൊരു പൂരീൻ്റെ വണ്ണത്തിൽ അങ്ങ് ആദ്യം പരത്തിയാൽ മതി. അപ്പോൾ ഞാൻ ഇത് ആദ്യം നല്ലോണം ഒന്ന് പരത്തിപ്പോയതാണ്. എൻ്റെ ഇന്നത്തേക്കില്ലേ വനസ്പതി ഇല്ലേ നമ്മളെ ഡാൽഡ ഉരുക്കിയത്, അത് ഇങ്ങനെ കുറച്ചാക്കി കൊടുക്കുക. എല്ലായിടത്തും ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്നും ഇങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത്രയൊന്നും പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ചൊന്ന് പരത്തിയാൽ മതി. നമ്മൾ ഇത് പിന്നെയും പരത്തുന്നതല്ല, അന്നേരം നല്ലോണം നിർത്തിയിട്ട് വരും. എന്നിട്ട് ഇടിയും ഡാൽഡ കറ്റ കൊടുത്തിട്ട് ഇങ്ങനെയും കൂടി ഒന്ന് മടക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം ഒന്നും കൂടി. ഇതില്ലേ ഇതിൻ്റെ ഷേപ്പിൽ തന്നെ അങ്ങനെ പരത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്
ഇത് രണ്ട് രീതിയിൽ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് കോണാക്കിയിട്ടും പിന്നൊന്ന് വേറൊരു രീതിയിലാണ് ഞാൻ ആക്കിയത് കേട്ടോ. അപ്പോൾ കോണാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് അതൊരു കോൺ ഷേപ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെ എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചുരുട്ടി കൊടുക്കണം. ഇത് നമ്മളൊരു കോൺ ഷേപ്പിൽ നമ്മളെ ഈ മാവില്ലേ അതിങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. അതിങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അലൂമിനിയം ഫോയിലിൻ്റെ ആ കോൺ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അടിയിലെല്ലാം ഉണ്ടല്ലോ അതിൻ്റെ മൂലക്കെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഈ ഈ ഭാഗമെല്ലാം ഉണ്ടല്ലോ നല്ലോണം അമർത്തി കൊടുക്കുക, അല്ലെങ്കിലേ ഓയിലിടുമ്പോൾ എല്ലാം ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇനി ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇത് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇത് ഫില്ലിങ് നിറയ്ക്കുക കേട്ടോ. അപ്പോൾ വേറെ രീതിയിലും കൂടി ചെയ്യുന്നുണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതൊക്കെ ഉണ്ടോ എല്ലായിടത്തും നല്ലോണം ഒന്ന് പ്രസ് ആക്കിയിട്ട് എടുക്കേതാ. ഇപ്പോൾ നല്ല കോൺ ഷേപ്പ് ആയില്ലേ, ഉള്ളിൽ നല്ല സ്പേസ് വേണം കേട്ടോ. ഇനി ഞാൻ മറ്റേ രീതിയിൽ ചെയ്ത് വെച്ചാൽ നമ്മൾ സാധാരണ ആദ്യം മടക്കിയിട്ടാക്കിയിട്ട് ഇതേപോലെ രണ്ട് സൈഡും കുറച്ചൊന്ന് നീട്ടിയിട്ട് വരത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ വരത്തി കൊടുക്കുക. കുറേ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് വരത്തിയാൽ മതി. എന്നിട്ടില്ലേ നമ്മളെ ഫില്ലിങ് എടുത്തിട്ട് ഇങ്ങനെ ഈ നീളത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ രണ്ട് ഭാഗവും മടക്കിയിട്ട് ഇതിങ്ങനെ ചുരുട്ടി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ തെറ്റത്തുണ്ടല്ലോ ഒട്ടൂല, അന്നേരം കുറച്ച് വെള്ളം ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ചുരുട്ടിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ബാക്കിയെല്ലാം ആക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കോണ് ഞാൻ ഇങ്ങനെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് അപ്പുറം ഇപ്പുറം നല്ലോണം മറിച്ചിട്ടിട്ട് ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഉണ്ടല്ലോ ഇതുണ്ടല്ലോ നല്ല പുരിപുരി പോലെ ഉണ്ടാകും, നമ്മളെ പപ്സിൻ്റെ ലെയർ ഇല്ലേ അതെല്ലാം പോലെ ഉണ്ടാകുക, നല്ല ലെയറായിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ നമ്മൾ മറ്റേ സാധനം ഉണ്ടല്ലോ നമ്മളെ ഫില്ലിങ് നിറച്ചിട്ടാക്കിയത്, അതും കൂടി ഞാൻ ഇത്തിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കോണിലാണ് ഈ ഫില്ലിങ് ഫിൽ ചെയ്യണ്ടേ. അപ്പോൾ അതിനില്ലേ നമുക്ക് ആദ്യം ഇതിൻ്റെ ഉള്ളിന്നില്ലേ നമ്മളെ ഈ ഫോയിൽ ഉണ്ടല്ലോ അതെടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിങ്ങനെ വലിച്ചാലിങ്ങനെ വരും ഇതേപോലെ ആക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും എല്ലാം ഒഴിവാക്കി കൊടുക്കുക, ഇതിൻ്റെ ഫോയിലെല്ലാം എടുത്തിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ മസാല എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ ഈ ഫില്ലിങ് നിറച്ചെടുക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് സ്പൂണിൻ്റെ ബാക്കിലത്തെ ഭാഗത്തോട് ഇങ്ങനെ കുത്തിയാൽ മതി, അന്നേരം ഉള്ളിലേക്ക് പോയിക്കോളും. അപ്പോൾ ഞാൻ ഫില്ലിങ് ഇങ്ങനെ നിറച്ച് കൊടുക്കുന്നുണ്ട്, എല്ലാത്തിലും നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടാ ഇതുപോലെ ഞാൻ ബാക്കി എല്ലാത്തിലും ഞാൻ നിറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും എല്ലാം ഇതേപോലെ തന്നെ നിറയ്ക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മളെ സംഭവം, നല്ല അടിപൊളി ടേസ്റ്റായിട്ടോ, നല്ല കറുമുറു 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 പോലെ പൊരി 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 പോലെ. അതായത് ഞാൻ പറഞ്ഞത് പൊരിപുരി കോണ്, പൊരിപുരി അല്ല പിരിപിരി കോണ്, ഞാനിട്ട് വരാന്ന് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം ആക്കിയിട്ടില്ലേ, ഞാൻ വേറെ കടിയൊന്നും ആക്കിയിട്ടില്ലേ, പിന്നെ കുറച്ച് മാംഗോ ഷേക്ക് അടിച്ചിനും. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇന്നലത്തെ നോമ്പ് തുറേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഈ മസാല വെച്ചിട്ടുള്ള നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർമ്മയുണ്ടല്ല സിൽവർ പ്ലേ ബട്ടർ, നമുക്കിപ്പോൾ എല്ലാ ആഗ്രഹമൊന്നും ഇല്ല. അപ്പോൾ അത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം, 1 ലാക്ക് സബ്സ്ക്രൈബേഴ്സും വേണം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും.